അഞ്ചാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ മൂന്നാമത്തെ യൂണിറ്റായ ഈക്വൽ ഷെയറിംഗ് അഥവാ ഭാഗം വെക്കൽ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹരണത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഇന്ന് നമുക്ക് ആ പാഠത്തിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ മുപ്പത്താറ് മുപ്പത്തേഴ് പേജുകളിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പഠിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഒരേ തരത്തിലുള്ള ഏഴ് പേനയുടെ വില തൊണ്ണൂറ്റിയെട്ട് രൂപ ഒരു പേനയുടെ വില എത്രയാണ് ദി ടോട്ടൽ പ്രൈസ് ഓഫ് സെവൻ പെൻസ് ഈസ് നയൻറ്റിഎറ്റ് റുപ്പീസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് വൺ പെൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമുക്കറിയാം തൊണ്ണൂറ്റിയെട്ടിനെ കൊണ്ട് ഹരിക്കണം അല്ലേ നയൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ സെവൻ ആദ്യം ഒൻപതിൽ എത്ര ഏഴുണ്ട് എന്ന് നോക്കണം ഒരേഴ് അല്ലേ അപ്പോൾ ആ ഒന്ന് നമുക്ക് മുകളിൽ എഴുതാം എന്നിട്ട് ആ ഒന്നിനെ ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം ഒൻപതിന് താഴെയായി എഴുതണം ഇനി എന്തു ചെയ്യും ഒൻപതിൽ നിന്നും ഏഴ് കുറച്ച് കിട്ടുന്ന ഉത്തരമായ രണ്ട് അതിന് താഴെ എഴുതണം താഴേക്ക് ഇറക്കി എഴുതണം ഇപ്പോൾ നമുക്ക് എന്ന് ഉത്തരം കിട്ടി എത്ര കിട്ടിൻ്റെ ഗുണനപട്ടിക ഒന്ന് ഓർത്തു നോക്കൂ അല്ലേ ആ ആ നാല് മുകളിലായി എഴുതണം നാലിനെ ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം താഴെയായി എഴുതണം ഇവ തമ്മിലുള്ള വ്യത്യാസം പൂജ്യമാണല്ലോ അപ്പോൾ നമ്മുടെ ഹരണം കഴിഞ്ഞു തൊണ്ണൂറ്റിയെട്ടിനെ ഏഴ് കൊണ്ട് ഹരിച്ചപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത് ഒരു പേനയുടെ വില ഒരു പേനയുടെ വില പതിനാല് രൂപ പ്രൈസ് ഓഫ് വൺ പെൻ ഈസ് ഫോർട്ടീൻ റുപ്പീസ് മറ്റൊരു ചോദ്യം അമൽ കടയിൽ നിന്ന് ആറ് നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു എല്ലാറ്റിനും ഒരേ വിലയാണ് രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ നാല് രൂപ തിരിച്ചു കൊടുത്തു ഒരു നോട്ട് നോട്ടുപുസ്തകത്തിന്റെ വില എത്രയാണ് അമൽ ബോർഡ് സിക്സ് നോട്ട്ബുക്സ് ഓൾ ഓഫ് ദ സെയിം പ്രൈസ് ഹി ഗ്യവ് വൺ ഹൺഡ്രഡ് റുപ്പീസ് നോട്ട് ആൻഡ് ദ ഷോപ്പ് കീപ്പർ ഗ്യവ് ഹിം ഫോർ ബാക്ക് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് ആറ് നോട്ട് പുസ്തകത്തിന്റെ വില നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നൂറ് രൂപ കൊടുത്തപ്പോൾ നാല് രൂപ തിരിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ നൂറ് മൈനസ് നാല് അതായത് തൊണ്ണൂറ്റാറ് രൂപയാണ് ആറ് പുസ്തകങ്ങളുടെ വില ഇനി അതിൽ നിന്നും നമ്മൾ എങ്ങനെ ഒരു നോട്ട് നോട്ടുപുസ്തകത്തിന്റെ വില കണ്ടുപിടിക്കും തൊണ്ണൂറ്റിയാറ് ഹരിക്കണം ആറ് ഒൻപതിൽ എത്ര ആറുണ്ട് ഒരാറ് അല്ലേ ആ ഒന്ന് മുകളിൽ എഴുതണം അതിനുശേഷം ഒന്നിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒൻപതിന് താഴെയായി എഴുതണം ഇനി ഒൻപതിൽ നിന്നും ആറ് കുറച്ച് കിട്ടുന്ന ഉത്തരം അതിന് താഴെയായി എഴുതണം മുകളിലുള്ള ആറിനെ താഴേക്ക് എഴുതണം അപ്പോൾ നമുക്ക് മുപ്പത്തി ആറ് എന്ന് കിട്ടും മുപ്പത്തി ആറിൽ എത്ര ആറുണ്ട് ആറിന്റെ ഗുണനപട്ടിക ഓർത്തു നോക്കൂ ആറ് ആറുകൾ അല്ലേ അപ്പോൾ ആറ് എന്ന് മുകളിൽ എഴുതണം ആ ആറിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം എഴുതണം മുപ്പത്തിയാറിൽ നിന്നും മുപ്പത്തി ആറ് കുറയ്ക്കുമ്പോൾ നമുക്ക് പൂജ്യം എന്ന് കിട്ടും അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം പ്രൈസ് ഓഫ് വൺ നോട്ട്ബുക്ക് സിക്സ്റ്റീൻ റുപ്പീസ് അടുത്ത ചോദ്യം വോളിബോൾ പരിശീലനത്തിൽ തൊണ്ണൂറ്റാറ് കുട്ടികൾ പങ്കെടുത്തു കുട്ടികളെ

അപ്പോൾ ഒന്ന് നമുക്ക് മുകളിലായി എഴുതാം ആ ഒന്നിനെ എട്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒൻപതിന് താഴെയായി എഴുതണം അതിനു ശേഷം ഒൻപതിൽ നിന്നും എട്ട് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ താഴേക്ക് എഴുതാം ആറിനെ താഴേക്ക് എടുത്തെഴുതാം അപ്പോൾ നമുക്ക് പതിനാറ് എന്നുത്തരം കിട്ടും പതിനാറിൽ എത്ര എട്ടുണ്ട് രണ്ട് അല്ലേ അപ്പോൾ ആ രണ്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പതിനാറ് താഴെ എഴുതണം ഇവ തമ്മിലുള്ള വ്യത്യാസം പൂജ്യമാണ് അപ്പോൾ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ട്വൽവ് ഒരു മൈതാനത്തിൽ കുറേ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്തിയിട്ടിരിക്കുന്നു എല്ലാ വാഹനങ്ങൾക്കും കൂടി നൂറ് ചക്രങ്ങളുണ്ടെന്ന് നന്ദു പറഞ്ഞു ഓട്ടോറിക്ഷകൾ പന്ത്രണ്ട് എണ്ണം ഉണ്ടെന്ന് റിയാസ് പറഞ്ഞു കാറുകൾ എത്ര എണ്ണം ഉണ്ട് റിയാസ് ഹൗ മെനിസ് ആർ ആകെ എത്ര ചക്രങ്ങളുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് എത്ര ഓട്ടോറിക്ഷകളുണ്ട് പന്ത്രണ്ട് ഓട്ടോറിക്ഷകൾ അല്ലേ അപ്പോൾ മൂന്ന് ആണെന്ന് നമുക്കറിയാം അപ്പോൾ പന്ത്രണ്ട് ഓഫ് ട്വൽവ് ഓട്ടോറിക്ഷാസ് ഈക്വൽ ടുവൽസ് ആകെയുള്ള ചക്രങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഓട്ടോറിക്ഷകളുടെ ചക്രങ്ങളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് കാറുകളുടെ ആകെ ചക്രങ്ങളുടെ എണ്ണം കിട്ടും വീൽസ് ഓഫ് കാഴ്സ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് തേർട്ടി സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഫോർ എല്ലാ കാറുകൾക്കും കൂടി അറുപത്തി നാല് ചക്രങ്ങൾ നമുക്കറിയാം ഒരു കാറിന് നാല് ചക്രങ്ങളാണുള്ളത് അപ്പോൾ ആകെ എത്ര കാറുകളുണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അറുപത്തിനാല് ഹരിക്കണം നാല് നമുക്ക് ഹരിച്ചു നോക്കാം ആറിൽ എത്ര നാലുണ്ട് ഒരു നാല് അല്ലേ ആ ഒന്ന് മുകളിൽ എഴുതണം ഒന്നിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ആറിന് താഴെയായി എഴുതണം ആറിൽ നിന്നും നാല് കുറയ്ക്കുമ്പോൾ രണ്ട് എന്ന് കിട്ടും മുകളിലുള്ള നാലിനെയും താഴേക്ക് ഇറക്കി എഴുതണം അപ്പോൾ നമുക്ക് താഴെ ഇരുപത്തി നാല് എന്ന് കിട്ടും ഇരുപത്തിനാലിൽ എത്ര നാലുണ്ട് ആറ് നാല് അല്ലേ അപ്പോൾ ആറ് മുകളിലായി എഴുതണം ആറിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമായ ഇരുപത്തിനാല് താഴെ എഴുതണം ഇരുപത്തിനാലിൽ നിന്നും ഇരുപത്തിനാല് കുറയ്ക്കുമ്പോൾ നമുക്ക് പൂജ്യം എന്നുത്തരം കിട്ടുന്നു അപ്പോൾ നമ്പർ ഓഫ് കാഴ്സ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ചോദ്യം ഒരു സ്കൂളിൽ ആൺകുട്ടികൾക്കായുള്ള യൂണിഫോം വിതരണത്തിനായി മീറ്റർ മീറ്റർ വീതമുള്ള ചുറ്റ് തുണി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുട്ടിക്ക് തുണിയാണ് നൽകേണ്ടത് ഒരു ചുറ്റ് തുണി കൊണ്ട് എത്ര പേർക്ക് യൂണിഫോം കൊടുക്കാം എട്ട് തുണി കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാം ഓഫ് ക്ലോത്ത് ഈവന്റി സിക്സ് മീറ്റേഴ്സ്

76 meters. Each boy is given 4 meters. മീറ്റേഴ്സ് 76 എഴുപത്തിയാറ് മീറ്റർ തുണികൊണ്ട് എത്ര കുട്ടികൾക്ക് യൂണിഫോം നൽകാം എങ്ങനെ കണ്ടുപിടിക്കും എഴുപത്തിയാറ് ഹരിക്കണം നാല് സെവൻറ്റി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ ഏഴിൽ എത്ര നാലുണ്ട് ഒന്ന് അല്ലേ ഒന്ന് നമുക്ക് മുകളിൽ എഴുതാം ഒന്നിനെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഏഴിന് താഴെയായി എഴുതാം ഏഴിൽ നിന്നും നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് മൂന്ന് എന്ന് കിട്ടും മുകളിലുള്ള ആറിനെ താഴേക്ക് ഇറക്കി എഴുതാം അപ്പോൾ നമുക്ക് മുപ്പത്തി ആറ് ഉത്തരം കിട്ടും മുപ്പത്തി ആറിൽ എത്ര നാലുണ്ട് ഒൻപത് അല്ലേ ആ ഒൻപത് നമുക്ക് മുകളിലായി എഴുതാം ഒൻപതിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമായ മുപ്പത്തിയാറ് അതിനു താഴെ എഴുതാം മുപ്പത്തിയാറിൽ നിന്നും മുപ്പത്തിയാറ് കുറയ്ക്കുമ്പോൾ നമുക്ക് പൂജ്യം എന്ന് ഉത്തരം കിട്ടും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം ഒരു റോൾ തുണി കൊണ്ട് എത്ര കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കാം എന്നാണ് പത്തൊമ്പത് കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കാം യൂസിംഗ് വൺ റോൾ നയൻറ്റീൻ ബോയ്സ് ചോദ്യം തീർന്നില്ല അവിടെ എത്ര ചുറ്റു തുണികളുണ്ടായിരുന്നു ഹൗ മെനി റോൾസ് ആർ ദർ എയ്റ്റ് എട്ട് ചുറ്റു ഉണ്ടായിരുന്നു ഒരു റോൾ തുണി ഉപയോഗിച്ച് പത്തൊൻപത് കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കാം എന്ന് നമ്മൾ കണ്ടെത്തി യൂസിംഗ് വൺ റോൾ നയൻറ്റീൻ ബോയ്സ് ക്യാൻ ബി ഗിവൺ ക്ലോത്ത് അങ്ങനെയാണെങ്കിൽ എട്ട് റോൾ തുണികൾ ഉപയോഗിച്ച് എത്ര കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കാം യൂസിംഗ് എയ്റ്റ് റോൾസ് ഹൗ മെനി ബോയ്സ് ക്യാൻ ബി ഗിവൺ ക്ലോത്ത് എങ്ങനെ കണ്ടുപിടിക്കും പത്തൊൻപത് ഇൻറ്റു എട്ട് കുട്ടികൾക്ക് നാല് നോട്ട് പുസ്തകങ്ങളുടെ ആകെ വില രൂപ എങ്കിൽ ഒരു നോട്ട് വില എത്ര ടോട്ടൽ പ്രൈസ് ഓഫ് ഫോർ നോട്ട് ബുക്ക് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് വൺ നോട്ട് ബുക്ക് ഇതേ ചോദ്യം പാഠപുസ്തകത്തിലുമുണ്ട് അവിടെ നെല്ലിക്കയാണെന്ന് മാത്രം ഇത് മനക്കണക്കായും ചെയ്യാം നൂറ്റിയെട്ട് നെല്ലിക്ക നാല് പേർക്ക് വീതിക്കണം ആദ്യം നൂറ് നെല്ലിക്ക വീതിച്ചാലോ ഒരാൾക്ക് എത്ര കിട്ടും ഏത് സംഖ്യയെ നാല് കൊണ്ട് ഗുണിച്ചാലാണ് നൂറ് കിട്ടുക നാല് ഇരുപത്തഞ്ചുകൾ ചേരുമ്പോഴാണ് നൂറ് കിട്ടുക അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിനെ നാലുകൊണ്ട് ഗുണിച്ചാലാണ് നൂറ് കിട്ടുക അപ്പോൾ ണം വീതിക്കുമ്പോൾ ഒരാൾക്ക് ഇരുപത്തി അഞ്ചെണ്ണം കിട്ടും ഇനി എട്ടെണ്ണം കൂടിയുണ്ട് അതും വീതിച്ചാലോ ഓരോരുത്തർക്കും കൂടി ആകെ ഇരുപത്തിയഞ്ച് പ്ലസ് രണ്ട് അതായത് ഇരുപത്തിയേഴ് നൂറ്റിയെട്ടിനെ നാലുകൊണ്ട് ഹരിക്കാൻ നൂറിനെയും എട്ടിനെയും നാലുകൊണ്ട് ഹരിച്ച് കൂട്ടിയാൽ മതി അതായത് ൂറിനെ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഇരുപത്തി അഞ്ചും എട്ടിനെ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന രണ്ടും തമ്മിൽ കൂട്ടിയാൽ മതി ഇതുപോലെ മനക്കണക്കായി ചെയ്യാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം നൂറ്റി അറുപത്തെട്ട് രൂപ എട്ട് പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും എട്ടിനെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ പതിനാറ് എന്ന് നമുക്കറിയാം അപ്പോൾ എട്ടിനെ ഇരുപത് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി അറുപത് എന്ന് കിട്ടും എട്ടിനെ കൊണ്ട് ഗുണിച്ചാലോ എട്ട് തന്നെയാണ് എട്ടിനെ ഇരുപത് കൊണ്ട് ഗുണിച്ചതും എട്ടിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചതും ചേർന്നതാണ് നൂറ്റി അറുപത്തിയെട്ട് അതായത് എട്ടിനെ ഇരുപത്തി ഒന്ന് കൊണ്ട് ഗുണിച്ചതാണ് നൂറ്റി അറുപത്തെട്ട് ഇതിനെ തിരിച്ചെഴുതിയാലോ നൂറ്റി അറുപത്തെട്ട് ഹരിക്കണം എട്ട് സമം ൊന്ന് അതായത് നൂറ്റി രൂപ എട്ട് പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് ഇരുപത്തി ഒന്ന് രൂപ കിട്ടും നൂറ്റി എഴുപത്തി പേനകൾ ഏഴ് പാക്കറ്റുകളിലാക്കിയാൽ ഒരു പാക്കറ്റിൽ എത്ര പേന ഉണ്ടാകും നേരത്തെ നമ്മൾ ചെയ്ത രീതിയിൽ ചെയ്തു നോക്കിയാൽ ഒരു പാക്കറ്റിൽ ഇരുപത്തി അഞ്ച് പേനകൾ ഉണ്ടാകും എൺപത്തി ഒൻപത് നോട്ട് പുസ്തകങ്ങൾ ഒൻപതെണ്ണം വീതം എത്ര പേർക്ക് വീതിച്ചു കൊടുക്കാം ഇരുപത്തി ഒന്ന് പേർക്ക് വീതിച്ചു കൊടുക്കാം എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് മടക്കി സമചതുരം ഉണ്ടാക്കി ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് നമുക്കറിയാം സമചതുരത്തിന് നാല് വശങ്ങളുണ്ട് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ എഴുപത്തിരണ്ടിനെ നാല് കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് ും മുപ്പത്തിണ്ടും ചേർന്നതാണ് എഴുപത്തിരണ്ട് നാൽപ്പത് എന്നാൽ നാലിനെ പത്ത് കൊണ്ട് ഗുണിച്ചതാണ് മുപ്പത്തിരണ്ട് എന്നാൽ നാലിനെ എട്ട് കൊണ്ട് ഗുണിച്ചതാണ് അതായത് എഴുപത്തിരണ്ട് എന്നാൽ നാലിനെ പതിനെട്ട് കൊണ്ട് ഗുണിച്ചതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എഴുപത്തിരണ്ടിനെ നാലുകൊണ്ട് ഹരിക്കുമ്പോഴാണ് പതിനെട്ട് കിട്ടുന്നത് ഇവിടെ സമജതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ആണ് ാണ് നോട്ടുപുസ്തകങ്ങൾ അഞ്ച് ക്ലാസുകൾക്ക് തുല്യമായി വീതിച്ചാൽ ഓരോ ക്ലാസിനും എത്ര നോട്ട് പുസ്തകങ്ങൾ വീതം ലഭിക്കും ഫൈവ് നോട്ട്ബുക്സ് വെർഡ് ബൈ ഫൈവ് ഗ്രൂപ്പ്സ് ഈക്വലി ഹൗ മെനിസ് അഞ്ച് കൊണ്ട് ഹരിക്കണം എട്ടിൽ എത്ര അഞ്ചുണ്ട് ഒരഞ്ച് അല്ലേ ഒന്ന് മുകളിൽ എഴുതണം ഒന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എട്ടിന് താഴെയായി എഴുതണം എട്ടിൽ നിന്നും അഞ്ച് കുറച്ച് കിട്ടുന്ന ഉത്തരമായ മൂന്ന് അതിന് താഴെയായി എഴുതാം നാല് ഇറക്കി എഴുതണം അപ്പോൾ നമുക്ക് മുപ്പത്തിനാല് എന്ന് കിട്ടും മുപ്പത്തിനാലിൽ എത്ര അഞ്ചുകളുണ്ട് ആറ് അഞ്ചുകൾ ചേർന്നാൽ മുപ്പത് കിട്ടും ആ മുപ്പത് മുപ്പത്തിനാലിന് താഴെയായി എഴുതണം മുപ്പത്തിനാലിൽ നിന്നും മുപ്പത് കുറയ്ക്കുമ്പോൾ നാല് എന്ന് കിട്ടും മുകളിലുള്ള അഞ്ച് താഴേക്ക് ഇറക്കി എഴുതണം അപ്പോൾ നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടും നാൽപ്പത്തി അഞ്ചിൽ എത്ര അഞ്ചുകളുണ്ട് ഉണ്ട് ഒൻപത് അഞ്ചുകൾ അല്ലേ ഒൻപതിനെ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് നാൽപ്പത്തഞ്ചിന് താഴെ എഴുതണം നാൽപ്പത്തഞ്ചിൽ നിന്നും നാൽപ്പത്തഞ്ച് കുറയ്ക്കുമ്പോൾ പൂജ്യം എന്ന് നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ ഓരോ ഗ്രൂപ്പിനും എത്ര നോട്ട്ബുക്ക് വീതം കിട്ടും നൂറ്റി അറുപത്തി ഒൻപത് ഈച്ച് ഗ്രൂപ്പ് വിൽ ഗെറ്റ് വൺ സിക്സ്റ്റി നയൻ നോട്ട് എങ്ങനെയാണ് ഹരിക്കേണ്ടത് എന്ന് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ കൂടുതൽ ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാം